നമ്മുടെയൊക്കെ ബാത്റൂമിലെ ഇതുപോലെ കറുത്ത ഡോട്ടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ ചെളികൾ, ഒത്തിരി ചെളിയൊക്കെ പറ്റിപ്പിടിച്ച് നമുക്ക് ഉണക്കാകുമ്പോൾ വെള്ളമൊക്കെ കുറവിടുമ്പോഴേ ചള്ളയൊക്കെ, ചിലപ്പോൾ ചള്ളവെള്ളമൊക്കെ ആണെങ്കിൽ നമ്മുടെ വെള്ളമൊക്കെ കലങ്ങി വരുന്ന വെള്ളമാണെങ്കിൽ ഇതുപോലെ ബാത്റൂമൊക്കെ ഒരുമാതിരി ചെളിയെല്ലാം പിടിച്ച് ഇങ്ങനെ കിടക്കും. ചെളി നമ്മുടെ സാധാരണ ഉണങ്ങിയും കൂടെ ആണെങ്കിൽ, വെള്ളം ഒന്നും ഇല്ലാത്തപ്പോൾ ഉണങ്ങിയും കൂടെ ആണെങ്കിൽ അത് പോകത്തില്ല, കറ പോലെ അങ്ങായി കിടക്കും. ആ കറ മാറാനേ ഒറ്റൊരു സാധനം മതി. ആ കറയൊക്കെ മാറ്റി നല്ലപോലെ നമ്മളുടെ ബാത്റൂം ഒന്ന് ക്ലീനാക്കാൻ ഒറ്റൊരു സാധനം കൊണ്ട് നമുക്ക് ഇത് ക്ലീനാക്കാം. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ബാത്റൂം ക്ലീനർ, അതായത് ബ്ലീച്ചിങ് പൗഡറാണ്. ഈ ഒറ്റ ഒരു സാധനം വെച്ച് നമ്മുടെ ബാത്റൂം അടിപൊളി ക്ലീനാക്കി നമുക്കെടുക്കാം. നമുക്കെന്നെ നോക്കാം അതെങ്ങനെയാണെന്ന്. നമുക്ക് ആദ്യമായിട്ട് എല്ലായിടത്തും ഒന്ന് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒത്തിരി ഓവറായിട്ട് ഒഴിക്കരുത്. ഓവറായിട്ട് ഒഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടി ഇടുന്നുണ്ടെങ്കിൽ ഈ പൊടി അങ്ങ് ഒഴുകിപ്പോവും. അതുകൊണ്ട് വെള്ളം അഥവാ കൂടുതലുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് ഒഴുകി പോയിട്ട് പോയ ശേഷം മാത്രമേ നമ്മളെ പൊടി ഒന്നിട്ട് കൊടുക്കാവൂ. ബ്ലീച്ചിങ് പൗഡർ ഒന്ന് തേച്ച് കൊടുക്കണം. കറയുള്ള ഭാഗത്ത് തന്നെ ആദ്യം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് ആ ബ്രഷ് വെച്ചൊന്ന് തേച്ചും കൂടെ കൊടുക്കണം. തേച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് 2-3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വന്ന് കഴുകാം. ഞാൻ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പം ഈ ബാത്റൂം മുഴുവനും ബ്ലീച്ചിങ് പൗഡർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാണാൻ പറയാം, ഇനി ഇത് 2-3 മണിക്കൂർ ഇങ്ങനെ കിടക്കണം. അപ്പം 3 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇന്ന് കഴുകി നോക്കാം ചെളിയൊക്കെ പോകുന്നോ നോക്കാം. നമ്മളെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടത് ഡോട്ട് ഒത്തിരി ഉണ്ട്, അതിൻ്റെ കറുത്ത ഡോട്ട് പോലെ നമുക്ക് എല്ലാം പോയി കണ്ടത് കണ്ടോ. തേച്ച് പോലും കഴുകാതെ അതെല്ലാം പോകുന്നുണ്ട് നോക്കി. നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ബ്ലീച്ചിങ് പൗഡർ കിടക്കുന്നേ ഉള്ളൂ, ഞാൻ കഴുകിയിട്ടൊന്നുമില്ല നോക്കിയാൽ കാണുന്നത്. ഇതൊക്കെ ഡോട്ട് ഉണ്ടായിരുന്നു, മാഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായിട്ട് പോയിട്ടില്ല, എന്നാലും മാഞ്ഞിട്ടുണ്ട് നല്ലപോലെ. നോക്കി തേച്ച് പോലും കഴുകാതെ ഞാൻ തേച്ചൂടെ കഴുകി കാണിക്കാം. ഇനി വെള്ളം ഒഴിച്ച് കാണിക്കാം. നമ്മുടെ ബാത്റൂം എത്രത്തോളം ക്ലീൻ ആണെന്ന് കാണാം. ഒറ്റ ഒരു സാധനം വെച്ചാണ് നമ്മൾ ഇത്രത്തോളം ഇത് ക്ലീൻ ആക്കി എടുത്തത്. വാങ്ങിയ ടൈല് പോലെ തന്നെയുണ്ട്, ഈ കളറായിരുന്നു നമ്മുടെ ടൈലിന്, അതുപോലെ തന്നെയുണ്ട്. ഇപ്പോൾ 4-5 വർഷമായ ബാത്റൂമാണിത്. ഞങ്ങളുടെ കാപ്പോർച്ചിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ ഇങ്ങനെയാണ്. നോക്കിയാൽ ചെളിയെല്ലാം ഉരുണ്ട് അണിഞ്ഞു പുളിഞ്ഞു കിടക്കാം. നോക്കിയേ, കട്ട കുത്തിയ ചെളിയാ. നോക്കി, നമ്മൾ കുറേ അരച്ച കുറച്ചൊക്കെ പോകും, എന്നാലും പൂർണ്ണമായി പോകില്ല. പക്ഷെ ഈ സാധനം നമ്മൾ കലക്കി ഒഴിച്ച് ഒന്ന് തേച്ച് കഴിയാൽ പെട്ടെന്ന് പോകും. മറ്റേ നമ്മൾ കുറേ സമയം എടുക്കണം തേച്ച് കഴുകണമെങ്കിൽ. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാതെ, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ബ്ലീച്ചിങ് പൗഡറാണ് ഇവിടിട്ടേക്കുന്നത്. ബ്ലീച്ചിങ് പൗഡർ കാണിച്ചു തരാം. അതേണ്ട, ഈ ബ്ലീച്ചിങ് പൗഡറാണ് ഞാൻ ഇവിടിട്ടേക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ടതായിരുന്നു. നമ്മൾ കാർപോച്ചിലൊക്കെ ഇതുപോലെ ചെളി കട്ട പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ തേച്ച് കഴുകി ഒന്നും പോകത്തില്ല. പക്ഷേ ഇത് നല്ലപോലെ പൊയ്ക്കോളും, ഈ പായലും അഴുക്കും എല്ലാം നല്ലപോലെ ഇളകി പൊയ്ക്കോളും. ബാത്റൂമിലുള്ള ഒരു ബ്രഷ് വെച്ച് നമ്മൾ തേച്ച് കഴുകിയാൽ മതി, ക്ലീനായി കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ബാത്റൂമിൻ്റെ ഒരു ബ്രഷാണ്, അതാണ് എടുത്തേക്കുന്നത്. എത്ര പോകാത്ത ചെളി ഇത് പൊക്കോളൂ. ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ചെളിയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ തേച്ച് കഴുകുന്നുണ്ട് എന്തോ പ്രയാസമാണ്. കണ്ടത് കണ്ടപ്പോൾ നല്ലത്, വെള്ളം പോലും ഞാൻ ഒഴിച്ചിട്ടില്ല, വെള്ളത്തിൻ്റെ തനമുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ഇട്ടേക്കുക, ചെളി പോകുന്ന കാണാമല്ലോ. നോക്കി കണ്ടോ,
എളി ഇളകുന്നുണ്ട് കണ്ടോ. ബ്ലീച്ചിങ് പൗഡർ ആയത് ഡെയിലി ഒന്നും യൂസ് ചെയ്യണ്ട. അതുപോലെ കട്ട കുത്തി ചെളിയൊക്കെ ഉള്ളപ്പോൾ ഉപയോഗിക്കുക. നമുക്ക് കളയാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളുണ്ടല്ലോ, അന്നേരം മാത്രം നമ്മൾ ഇങ്ങനത്തെയൊക്കെ എടുത്ത് ഉപയോഗിക്കുക. കണ്ടോ ചെളി പോകുന്നത്. ഞാൻ ഓസ് ഓസിലാണ് വെള്ളം ഇങ്ങോട്ട് ഇട്ടേക്കുന്നത്. കണ്ടോ പോകുന്ന കണ്ടോ. വേണ്ട നമ്മുടെ കാർപോർച്ച് കഴുകിയ ഭാഗത്തെ ടൈല് കണ്ടോ, എല്ലാ ഭാഗം ഞാൻ തേച്ച് കഴുകിയില്ല. കഴുകിയ ഭാഗത്ത് നിങ്ങളെ കാണിക്കുക, നിങ്ങളെ കാണിച്ച ഭാഗമാണിത്. എത്രത്തോളം ക്ലീൻ ആയെന്ന് കാണാമല്ലോ. അപ്പം ഞാൻ ഓസ് ഓണാക്കി ഇട്ടേക്കുക. വെള്ളം വീണുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഒരു 2-3 മാസം കൂടുമ്പോൾ ഒന്ന് കഴുകിയാൽ മതി. നമ്മുടെ കാർപോർച്ചൊക്കെ അടിപൊളി ക്ലീനായിട്ട് കിട്ടും. നമ്മുടെ കാർപോർച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. എത്രമാത്രം ക്ലീൻ ആണെന്നൊന്ന് കാണാം. ഇനി എല്ലാവരും കാർപോർച്ചൊക്കെ ഇതുപോലെ ചെളി കുത്തിക്കിടക്കുന്ന ഒക്കെ ഇതുപോലെ ഒന്ന് കഴുകി നോക്കുക കേട്ടോ. ഉറപ്പായിട്ടും 100% സക്സസ് ആയിരിക്കും. അതിനൊരു മാറ്റം ഉള്ള കാര്യമല്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലല്ലോ, ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കേ, അന്നേരം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. പിന്നെ ചെയ്താൽ മതിയല്ലോ. പിന്നെ സക്സസ് ആയെങ്കിൽ മാത്രം ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.